ഹലോ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പേപ്പർ ഉപയോഗിച്ച് ഒരു പാവക്കുട്ടി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഒരു ബുക്കിൻ്റെ നടുക്കിലത്തെ പേജ് കീറി കീറിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പേപ്പർ ഉണ്ട് ഇതിൽ ഇതിന് റോൾ എടുക്കണം നമുക്ക് ഈർക്കിലോ ഏതെങ്കിലും ഒരു സ്റ്റിക്ക് യൂസ് ചെയ്ത് ഇതേപോലെ ഇത് റോൾ ചെയ്തെടുക്കാം റോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ താഴ്ഭാഗം ഞാൻ നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് മേൽഭാഗം കുറച്ചൊന്ന് ലൂസാക്കിയിട്ടാണ് ഇങ്ങനെ റോൾ എടുക്കുന്നത് അതായത് താഴ്ഭാഗത്ത് തിന്നായിട്ട് വരണം മേലേക്ക് ചിലന്തോറും കുറച്ചൊന്ന് വീതി കൂടി നമുക്ക് കിട്ടണം അങ്ങനെ വേണം നമ്മൾ റോൾ ചെയ്തെടുക്കാനായിട്ട് എങ്ങനെ റോൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ആ സ്റ്റിക്ക് എടുത്ത് മാറ്റുക എന്നിട്ട് ലാസ്റ്റ് വരുന്ന ഭാഗത്ത് ഗ്ലൂ ആക്കി കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാം നമ്മുടെ പാവക്കുട്ടിയുടെ കാലാണ് ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതേപോലെ നടിക്കലത്തെ പേജ് തന്നെ കയറി എടുത്തിട്ടുണ്ട് എന്നിട്ടത് ഇങ്ങനെ നീളത്തിൽ മടക്കി കൊടുക്കാം അതിന് ശേഷം നമ്മളുണ്ടാക്കിയ കാലുണ്ടല്ലോ അതിന് കുറച്ച് നീളം കൂടുതലുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ നമ്മൾ വച്ച് നോക്കി നമുക്ക് എത്രയ്ക്ക് നീളം വേണം എന്ന് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം ഇനി പേപ്പറിൽ ഗ്ലൂ ആക്കി കൊടുത്ത് ഈ രണ്ട് കാലുകൾ അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് നമ്മൾ ഇതിങ്ങനെ ചുറ്റി ചുറ്റി ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ നന്നായിട്ട് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് വേണം ഇത് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ഫെവികോളോ ഏതെങ്കിലും വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്താൽ മതിയാവും ഇതേപോലെ നമ്മളിങ്ങനെ മടക്കി മടക്കി എടുക്കുമ്പോൾ ഇടയിലൊക്കെ നന്നായിട്ട് ഗ്ലൂ ആക്കി കൊടുത്ത് ഇത് ഒട്ടിച്ചുകൊടുക്കാം ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ മാഗസിൻ്റെ പേപ്പറൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതേപോലെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ ബെല്ലും മറക്കാണ്ട് ക്ലിക്ക് ചെയ്തേക്കണം അങ്ങനെ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ചുറ്റി ചുറ്റിക്കൊടുത്ത് ബ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം മാസ്കിംഗ് ടേപ്പ് വെച്ചാൽ പേപ്പർ ചെറിയ പീസായിട്ട് കീറി എടുത്തിട്ട് ബ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി ഇനി ഇത് ഓരൊറ്റ ഷീറ്റ് പേപ്പർ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതിനെ ഹാഫ് ഐറ്റിങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ് കാലിന് ചെയ്തില്ലേ അതേപോലെ തന്നെയാണ് ഇത് കൈയിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ നമുക്ക് അധികം നീളം ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഓരോ പേപ്പർ ഹാഫ് ഐറ്റിങ്ങനെ മടക്കി റോൾ ചെയ്തെടുക്കണത് മേലെ വീതി കൂടുതലും താഴേക്ക് വരുംതോറും വീതി കുറവും അങ്ങനെ വേണം നമ്മൾ റോൾ ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെയുള്ള രണ്ടെണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ രണ്ട് കൈകൾ ഇവിടെ കൈകളിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ വെച്ച് നോക്കുക കേട്ടോ നമുക്ക് എത്ര നീളം വേണം കൈയിൽ നിന്ന് ഉള്ളത് നോക്കിയിട്ട് കൂടുതലുള്ളത് മേലേനെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാണ് ഇനി ഇതിൻ്റെ രണ്ട് സൈഡ് നമ്മൾ ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഷോൾഡറിൻ്റെ ആ ഒരു ഷേപ്പ് ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചരിച്ച് കട്ട് ചെയ്യണത് എന്നിട്ട് ഈ കട്ട് ചെയ്തതിൻ്റെ ഇടയിലായിട്ട് ഈ കൈ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം ആദ്യം തന്നെ ഗ്ലൂ ആക്കി കൊടുക്കുക എന്നിട്ട് വേണം ഒട്ടിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ രണ്ട് സൈഡിലും ഇതേപോലെ വെച്ച് ഒട്ടിച്ച് നമ്മളൊരു ഒരു മിനിറ്റ് ഇങ്ങനെ പിടിച്ചിരിക്കണം കാരണം അത് ആ ഒരു ഭാഗത്തായതുകൊണ്ട് നന്നായിട്ട് ഒട്ടി കിട്ടണമെങ്കിൽ ഇത്തിരി സമയം എടുക്കുക അപ്പോൾ നമ്മളൊന്ന് പിടിച്ച് കൊടുക്കുക ഇതേ രീതിയിൽ മറ്റേ കൈ ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണ കാര്യത്തിലേ ഭയങ്കരമായിട്ട് ശ്രദ്ധ കൂടിയപ്പോൾ ഇത് വീഡിയോ സൈഡിലേക്കൊക്കെ നീങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കാം ഇതേപോലെ രണ്ട് കൈയും ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ഒരു ഒരു മിനിറ്റ് ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കാണ് അങ്ങനെ ഇതിപ്പോൾ ഒട്ടിയിട്ടുണ്ട് ഇനി കൂടുതൽ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ തന്നെ ഇരുന്നോളും ഇനി നമ്മൾ പേപ്പർ ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനെ നമ്മളിങ്ങനെ സ്ട്രെയിറ്റായിട്ട് റോൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് കഴുത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ കഴുത്തിന് എത്രത്തോളം തിക്നെസ് വേണമെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് റോൾ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിന് ഗ്ലൂ ആക്കിയിട്ട് നടുക്കലുള്ള ആ ഒരു ഹോളില്ലേ അതിൽ കൂടെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ചുറ്റുമുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് ഗ്ലൂ ആക്കി കൊടുക്കുക അതേപോലെ തന്നെ മാസ്കിങ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക ഇങ്ങനത്തെ ടേപ്പ് ഇല്ലെങ്കിൽ ചെറിയ പീസ് പേപ്പർ വെച്ചിട്ട് ഗ്ലൂ ആക്കി കൊടുത്ത് ഒട്ടിച്ച് അതൊന്ന് ടൈറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ കഴുത്തിൻ്റെ ഭാഗത്ത് ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റണം ഈസി ആയിട്ടുള്ളതാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഈസിയാണ് ഇനി ഒരു പേപ്പർ ഇതേപോലെ ഇങ്ങനെ മടക്കി മടക്കി മടക്കിയെടുക്കുക നീളത്തിൽ ഇങ്ങനെ മടക്കി മടക്കി എടുക്കുക എന്നിട്ട് ഇതേപോലെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് ഗ്ലൂ ആക്കി കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ച് കൊടുക്കാം ഇതിപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒരു രീതിയിൽ ചുറ്റണം എന്നൊന്നുമില്ല രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ചുറ്റി വെച്ച് നമുക്കൊരു തല പോലെ ഇങ്ങനെ എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു ഷേപ്പിൽ ആവണ രീതിയിൽ നമ്മൾ ചുറ്റി വെച്ച് ഒട്ടിച്ച് കൊടുക്കുക ഇടയിലൊക്കെ നന്നായിട്ട് ഗ്ലൂ ആക്കി കൊടുക്കാൻ മറക്കരുത് നല്ല സെക്യൂർ ആയിട്ട് അതിരിക്കണം വിട്ട് പോരാൻ പാടില്ല അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂ ആക്കി കൊടുക്കാം ഇതേപോലെ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ആ ഒരു തലയുടെ പോലത്തെ ഷേപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനായിട്ട് നമ്മളിപ്പോൾ എങ്ങനെ ചുറ്റി വെച്ച് കൊടുത്താലും കുഴപ്പമില്ല ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടണം ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഗ്ലൂ ഒക്കെ അതിൻ്റെ ഇടയിലും എല്ലായിടത്തും നന്നായിട്ട് ഗ്ലോ ആക്കി കൊടുക്കുകയാണ് അതേപോലെ ഇങ്ങനെ കൈ വെച്ച് പ്രസ് ചെയ്ത് ആ ഒരു ഷെയ്പ്പൊക്കെ ഒന്ന് എനിക്ക് പറ്റണ പോലെ കറക്റ്റാക്കി എടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ ഫേസ് പറഞ്ഞ ഭാഗത്തായിട്ട് ഗ്ലോ ആക്കി കൊടുത്ത് വൈറ്റ് കളർ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ ബോഡിയിൽ ഫുള്ളായിട്ട് ടിഷ്യൂ പേപ്പർ ചെറിയ ചെറിയ പീസുകളായിട്ട് കയറി എടുത്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ് നമുക്ക് വൈറ്റ് കളർ പേപ്പർ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്താൽ മതിയാവും ഇനി ഫേസ് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ടാൽക്കം പൗഡർ അതേപോലെ കുറച്ച് ഗ്ലൂ പിന്നെ കുറച്ച് ആക്രലിക് പെയിൻറ് വൈറ്റ് കളറിലുള്ളത് ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് കുറച്ച് സമയം നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്രീമി ടെക്സ്ച്ചറായിട്ട് ഇതിന് കിട്ടും വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് തുള്ളിയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ ഇത് നമ്മൾ തിക്കായിട്ട് തന്നെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതേപോലെ കഴുത്തിലും കയ്യിലും പുറത്ത് കാണുന്ന ഭാഗങ്ങളുണ്ടല്ലോ അവിടെ ഈ ഒരു ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു സ്മൂത്ത് സ്മൂത്തായിട്ടുള്ളൊരു ഫിനിഷ് കിട്ടും ഫേസിലൊക്കെ ഈ ഒരു ടൈമിലാണ് ഞാൻ ഞാനിതിന് ചെവി വെച്ച് കൊടുക്കണത് ടിഷ്യൂ പേപ്പർ ചെറിയ പീസ് എടുത്തിട്ടൊന്ന് ചുരുട്ടിയിട്ട് ചെവിയുടെ ഭാഗത്ത് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഞാനിത് ബാക്കിയുള്ളത് കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ അതേപോലെ കാല് പുറത്ത് കാണുന്ന ഭാഗങ്ങളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം കൈ രണ്ട് ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കൈപ്പത്തിയുടെ ഭാഗത്തായിട്ട് ഇതേപോലെ പേപ്പറിൽ വരച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് വിരലുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക ഞാനിതിപ്പം ഇങ്ങനെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് മേലേയും താഴെയായിട്ട് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക ഇതേപോലെ രണ്ട് കയ്യിൽ നമ്മൾ ചെയ്തെടുക്കുക ഇനി സ്കിൻ കളർ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം ബ്രൗൺ കളർ പെയിൻ്റിൽ വൈറ്റ് കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും കൂടുതലായിട്ട് വൈറ്റ് കളർ പെയിൻറ് എടുക്കുക കുറച്ച് ബ്രൗൺ മാത്രം മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത് തലയുടെ ഭാഗത്തായിട്ട് ഞാൻ ഡാർക്ക് ബ്രൗൺ കളർ പെയിൻറ്റാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഹെയർ ആയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യണത് എംബ്രോയിഡറി ത്രെഡ് ആണ് കേട്ടോ നമുക്ക് ഉളൻ ത്രെഡ് യൂസ് ചെയ്യാം സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യാം എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം ബ്ലാക്കോ ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം ഞാനിവിടെ ഒരു സ്കെയിലിൽ എംബ്രോയിഡറി ത്രെഡ് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് കേട്ടോ നമുക്ക് എത്രത്തോളം മുടി ആവശ്യമുണ്ട് അത്രയും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം ഇത് ഹാഫായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാണ് ഞാനിവിടെ നല്ല ലോങ് ഹെയർ ആണ് വയ്ക്കാൻ പോണത് എന്നിട്ട് ഈ ഫോൾഡ് ഒന്ന് നിവർത്തി എടുത്തിട്ടുണ്ട് ഇനി തലയിലായിട്ട് നമ്മൾ ഗ്ലൂഗൺ വെച്ചിട്ട് ഗ്ലൂ ആക്കി കൊടുക്കുകയാണ് നമുക്ക് ഫെവിക്കോളായ യൂസ് ചെയ്യാം എന്നിട്ട് ഈ ത്രെഡുകൾ ഇതേപോലെ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുകയാണ് ഒന്ന് പ്രസ്സ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ ഗ്ലൂ ആക്കി കൊടുത്ത ഭാഗത്ത് ഇത് ഒട്ടിയിരുന്നോളും അങ്ങനെ ഫുള്ളായിട്ട് തല കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാം ഇത് അത്യാവശ്യം കവർ ചെയ്യണ രീതിയിൽ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് താഴ്ഭാഗം ലെങ്ത്തൊക്കെ ഒപ്പാക്കി നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിന് പകരം സിൽക്ക് ത്രെഡ് വെച്ചാലും നല്ല രസം ഉണ്ടാവും കേട്ടോ ഈ ഒരു ബ്രൗൺ കളറോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറ് സിൽക്ക് ത്രെഡ് വെച്ചാലും നല്ല രസം ഉണ്ടാവും കാണാനായിട്ട് ഇനി നമുക്ക് ഡ്രസ്സ് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ കുട്ടികളുടെ പഴയ ഡ്രസ്സ് ഇങ്ങനത്തെ പാർട്ടിവെയർ ഡ്രസ്സൊന്നും ചെറുതായി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിടാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ തുണി ഇതുപോലെ മേൽഭാഗത്തേക്ക് വേണ്ടിയിട്ട് ഈ സീക്വൻസ് ഒക്കെ ഉള്ള തുണി എടുത്തിട്ടുണ്ട് ഡ്രസ്സിൻ്റെ താഴ്ഭാഗത്തേക്ക് വേണ്ടിയിട്ടാണ് ആ പ്ലെയിൻ ആയിട്ടുള്ള തുണി എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഒട്ടിച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തുന്നിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഡ്രസ്സിന് വേണ്ടി തുണി കട്ട് എടുക്കുമ്പോൾ നമ്മൾ നോക്കുക നമ്മുടെ ഡോളിന് എത്ര ലെങ്ത്തിൽ ഡ്രസ്സ് വേണം എന്നുള്ളത് നോക്കുക അതിനേക്കാളും ഒരല്പം ഒരു ഒരു സെൻറ്റിമീറ്റർ നീളം കൂട്ടി നമ്മൾ എടുക്കുക അതേപോലെ ഡോളിനെ ചുറ്റി വെച്ചിട്ട് നമ്മൾ നോക്കുക തുണി എന്നിട്ട് കുറച്ചൊന്ന് ലൂസ് കൂട്ടി നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കണം കാരണം നമ്മൾ മടക്കി ഒട്ടിച്ചും അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പോൾ കുറച്ചൊന്ന് കുറയും അപ്പോൾ ടൈറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നീളവും വീതിയും എപ്പോഴും ഒരു ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒന്നര സെൻറ്റിമീറ്റർ ഒക്കെ ഒന്ന് കൂട്ടിയെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഇതിൻ്റെ നാല് സൈഡും ഒന്ന് മടക്കി ഒട്ടിച്ച് കൊടുക്കണുണ്ട് നമ്മളിപ്പോൾ തുന്നി കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഇങ്ങനത്തെ സാറ്റിൻ തുണിയൊക്കെ ആകുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മെഴുകുതിരിയിൽ ഒന്ന് ഉരുക്കി കൊടുത്താലും മതി മെഴുകുതിരി കത്തിച്ചിട്ട് അങ്ങനെ ഞാൻ ഇതിൻ്റെ നാല് സൈഡിൽ നിന്നും അരികു വശം ഇങ്ങനെ മടക്കി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ ഞാനിപ്പോൾ രണ്ട് തരത്തിലുള്ള തുണികൾ തമ്മിൽ നടുക്കിൽ ചേർത്ത് വെച്ച് ഒട്ടിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെ വേണമെന്നില്ല ഒരൊറ്റ പീസ് തുണി എടുത്താലും മതി ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് കേട്ടോ രണ്ട് സൈഡിൽ നിന്നും നടുക്കിലേക്കായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മേൽഭാഗത്തായിട്ട് ഇതേപോലെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇനി നമ്മളുടെ ഡ്രസ്സ് ബാക്കിൽ നമുക്ക് ഹുക്കോ അല്ലെങ്കിൽ ബട്ടൺസോ എന്തെങ്കിലും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമല്ലോ ഞാനിവിടെ വെൽക്രോ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇടാനും ഊരാനൊക്കെ സുഖമാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതിയല്ലോ ഇനി ഞാൻ കുറച്ച് നെറ്റിൻ്റെ തുണി എടുത്തിട്ടുണ്ട് പഴയ ഉടുപ്പിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് നമുക്ക് എത്ര ലെങ്ത്തിൽ വേണമെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഈ തുണി എടുക്കുക സൂചിയും നൂലും വെച്ച് ഞാനിങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ തുന്നി കൊടുക്കുമ്പോൾ ലാസ്റ്റ് നമ്മുടെ നൂലിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഞൊറികൾ പോലെ ഇങ്ങനെ നമുക്ക് കിട്ടും അങ്ങനെ നമ്മൾ കുറച്ച് നീളത്തിൽ തുണി ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് കിട്ടുക കേട്ടോ നമ്മുടെ ഉടുപ്പ് നല്ല ഭംഗിയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ ഞറികൾ പോലെ ഇങ്ങനെ തുന്നിയെടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഞാനിതിന് നടുക്കിലായിട്ട് ഗ്ലൂ ആക്കി കൊടുത്ത് ഈ നെറ്റിൻ്റെ തുണി ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ് ഇപ്പോൾ നമ്മൾ കൈവച്ച് തുന്നി കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് ഒട്ടിക്കേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ തുന്നി കൊടുക്കുക അത്രയേ ഉള്ളൂ അതിന് ശേഷം ഈ തുണി ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ മടക്കി കൊടുത്താൽ നമ്മുടെ ഉടുപ്പിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒട്ടിച്ച ഭാഗമൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക ഇനി ഈ ഡോളിൻ്റെ ചുറ്റും വെച്ച് ബാക്ക് സൈഡിലായിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കാം അതിനുശേഷം ശേഷം ഒരു പീസ് തുണിയെടുത്ത് ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് വെച്ചിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഞാനത് എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് അത് വീഡിയോയിൽ പെട്ടിട്ടില്ല എന്ന് മനസ്സിലായത് ഇതൊന്നും ചെയ്യാമല്ലാട്ടോ ഒരു പീസ് തുണിയെടുക്കുക ഒന്ന് ഫോൾഡ് ചെയ്യുക എന്നിട്ട് ചെസ്റ്റിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക അതേപോലെ രണ്ട് സൈഡിലും ബാക്കിലേക്ക് വെച്ചിട്ടും ഒട്ടിച്ചു കൊടുക്കുക ഇനി ഞാനൊരു സ്റ്റോണ് യൂട്യൂബിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ മുടി നമ്മൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ പിന്നിട്ടേക്കാണ് ചെയ്തിട്ടുള്ളത് എങ്ങനെ നമുക്ക് കെട്ടി കൊടുക്കാം കേട്ടോ കാൽപാദത്തിന് വേണ്ടിയിട്ട് താഴ്ഭാഗം ഒന്നിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചൊന്ന് ഗ്ലൂ ആക്കി അതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കണുണ്ട് അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ഞാനിവിടെ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ചെരുപ്പിന് വേണ്ടിയിട്ട് ചെരുപ്പിൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് കാലിൻ്റെ അടിയിൽ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ നീളത്തിലുള്ളൊരു ഇങ്ങനെ അതിനെ ചുറ്റി വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഫോം ഷീറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പർ വെച്ചിട്ടായാലും ഇതേ രീതിയിൽ ഒട്ടിച്ച് ചെയ്തെടുക്കാവുന്നതാണ് പിങ്ക് കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ പേപ്പറിൽ നമ്മൾ സ്കെച്ച് പെൻ അങ്ങനെ വെച്ച് ഒന്ന് പിങ്ക് കളർ ആക്കി കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം അതല്ലെങ്കിൽ വൈറ്റ് കളർ ഷൂ മതി അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇതിങ്ങനെ ഒട്ടിച്ചതിന് ശേഷം സ്ക്വയർ ആയിട്ടുള്ളൊരു പീസ് ഫോം ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ നടുക്കലായിട്ട് ഉള്ളിലേക്ക് കടത്തി വെച്ചിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ബ്ലാക്ക് കളർ മാർക്കർ യൂസ് ചെയ്ത് ഇതിൻ്റെ ചുറ്റും ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഷൂ ലേസ് പോലെ ഇങ്ങനെ ഇൻഡു ഇൻഡു ആക്കി വരച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഷൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനൊരു ടിന്നിൻ്റെ അടപ്പെടുത്തിട്ടുണ്ട് അതിൽ നമ്മുടെ ഈ പാവക്കുട്ടീനെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം കുട്ടികൾക്ക് കൊണ്ടു നടന്ന് കളിക്കാനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്ലൂ ആക്കി കൊടുത്ത് ഒട്ടിച്ച് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് കണ്ണും മൂക്കും ചുണ്ടൊക്കെ ഒക്കെ വരച്ച് കൊടുക്കലാണ് അത് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കുകയാണ് പെൻസിൽ വെച്ചിട്ട് വരയ്ക്കുമ്പോൾ എങ്ങനെയെങ്കിലും തെറ്റിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാച്ചൊക്കെ ശരിയാക്കി കൊടുക്കാലോ ആദ്യം തന്നെ നമ്മളിപ്പോൾ സ്കെച്ച് പെൻ വെച്ചിട്ടോ അല്ലെങ്കിൽ മാർക്കർ വെച്ചിട്ടൊക്കെ വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാനിവിടെ കണ്ണ് ബ്ലൂ കളറായിട്ട് കൊടുക്കുകയാണ് കേട്ടോ സ്കെച്ച് പെൻ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ് തിന്നായിട്ടുള്ളത് വെച്ചിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ബ്രഷ് തിന്നായിട്ടുള്ളത് വെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഞാനിവിടെ ബാമ്പു സ്റ്റിക്കിൻ്റെ ഷാർപ്പായിട്ടുള്ള അറ്റം വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് അപ്പം അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് നമ്മൾ തിന്നായിട്ട് വരച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മൂക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട് ലിപ്സിന് നമ്മൾ പിങ്ക് കളറാണ് കൊടുക്കുന്നത് നമ്മുടെ ഷൂ പിങ്ക് ആണല്ലോ അപ്പം അതിന് മാച്ചിനും പിന്നെ ബ്ലൂ കളർ ഡ്രസ്സിന് മാച്ചായിട്ട് ഞാനിവിടെ പിങ്ക് കളർ ലിപ്സ്റ്റിക് ആണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനൊരു ത്രീ ഡി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് മേലെ കൂടെ ഓറഞ്ച് കളറ് വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കി കൊടുക്കാം നമ്മുടെ ഷൂവിന് മാച്ചായിട്ട് തന്നെ പിങ്ക് കളർ ഹെയർ ബാൻഡ് ഉണ്ടാക്കി കൊടുക്കാം ഞാനിവിടെ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ഫോം ഷീറ്റ് ഇല്ലയെന്നു വെച്ചാൽ നമുക്ക് തുണി വെച്ചിട്ടോ അതല്ലെങ്കിൽ പേപ്പർ വെച്ചിട്ടോ ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ് ഇതേപോലെ ഇതിലിങ്ങനെ കെട്ടി കൊടുക്കുകയാണ് പേപ്പറ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കെട്ടി കെട്ടിക്കൊടുത്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒട്ടിച്ച് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് നമ്മൾ ഒന്ന് കെട്ടി കൊടുക്കുക അപ്പോൾ നല്ല അടിപൊളി ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു ചെറിയ വയർ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കടത്തി കൊടുക്കുകയാണ് എന്നിട്ട് ഈ ഫോം ഷീറ്റും ഈ വയറും കൂടി ചേർത്ത് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടറ്റത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് കുട്ടിയുടെ തലയിൽ വെച്ച് കൊടുക്കാം കേട്ടോ നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാനായിട്ട് അങ്ങനെ നമ്മളുടെ ഹെയർ ബാൻഡ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിൻ്റെ താടിയുടെ ഭാഗത്തായിട്ട് ബാമ്പു സ്റ്റിക്ക് വെച്ചിട്ടൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ബീടെടുത്ത് ചെവിയിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കമലായിട്ട് അതേപോലെ ഫോം ഷീറ്റിൽ നിന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് വള പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മാലയും വേണമെങ്കിൽ ഇതിനിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ബ്ലൂ കളറിൽ ചെറിയ ചെറിയ ബീഡ്സ് ഒരു ചെയിൻ ഉണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഡോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം പിന്നെ ഞാൻ എ ഫോട്ടോ എടുത്തിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യണേന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് പറയാം വീഡിയോസ് ഉണ്ടാക്കാൻ പറയാ അതേപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ പോലും മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിന്ന് പോവാണ് വേറെ വീഡിയോ ആയിട്ട് വരാം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്